ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ 1956 പബ്ലിഷ് ചെയ്തിട്ടുള്ള ചെമ്മീൻ എന്ന നോവലാണ്. 20th നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധരായ റൈറ്റേഴ്സിൽ ഒരു വ്യക്തി തന്നെയാണ് തകഴി ശിവശങ്കര പിള്ള. അദ്ദേഹം ഒരു ഇന്ത്യൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെയാണ് തകഴി ശിവശങ്കര പിള്ള. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അധിക വർക്ക്സിലും ഇദ്ദേഹം ഫോക്കസ് ചെയ്യാറുള്ളത് ഒപ്രസ്ഡ് ക്ലാസസിനെ കുറിച്ചാണ്. 1956 പബ്ലിഷ് ചെയ്തിട്ടുള്ള ചെമ്മീന് 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും അതിലൂടെ ഒരു നാഷണൽ ഹോണർ ലഭിക്കുന്ന ആദ്യത്തെ നോവലായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ നോവലിനെ റൊമാൻറ്റിക് നോവലായിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മിത്തിക്കൽ നോവലായിട്ടും, അതുപോലെ ഫിഷർമെൻ്റെ ഒരു ഫേബിൾ കാണിക്കുന്ന രീതിയിലും അവരുടെ ലൈഫും കസ്റ്റംസും ബിലീഫ്സും ഡേ ടു ഡേ ബിസിനസ്സും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന നോവലായിട്ടും ഇതിനെ കണക്കാക്കാം. സോ ഫിഷർമെൻ്റെ ലൈഫിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇതിൽ നമുക്ക് പരീക്കുട്ടി എൻ്റെ കറുത്തമ്മ രണ്ട് കഥാപാത്രങ്ങളുടെ പ്രണയവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാജിക് എൻഡാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഫിഷർമെൻ കമ്മ്യൂണിറ്റീസിലുള്ള ഒരു മിത്ത് കാണിക്കുന്നുണ്ട്. ആ മിത്ത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ ഫിഷർമാനായിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാർ കടലിൽ ഫിഷിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് സ്ത്രീകൾ കരയിൽ അവരുടെ ചാസ്റ്റിറ്റിയെ കാത്തു സൂക്ഷിക്കണം. അത് അവർ മറ്റ് പുരുഷന്മാരായിട്ട് ഇടപഴകാൻ പാടില്ല. അഡൽട്ടറി ഉണ്ടാവാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പം ഇത്തരത്തിൽ പുരുഷന്മാർ കടലിലേക്ക് ഫിഷിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് കടലിലുള്ള അവരുടെ ഭാര്യമാരുടെ മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ അഡൽട്രസ് ആവുകയെന്നുണ്ടെങ്കിൽ ഈ പോയ ഫിഷർമാൻമാരെ കടലമ്മ കൊണ്ടുപോകും. അവർ പിന്നീട് തിരിച്ചു വരില്ല എന്നാണ് ഇവിടെ വിശ്വാസം. അതുകൊണ്ട് സുരക്ഷിതമായത് തൻ്റെ ഭർത്താക്കന്മാർ തിരിച്ചു വരണമെങ്കിൽ കരയിൽ സ്ത്രീകൾ അവിടെ ചാസ്റ്റിറ്റി കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു മിത്ത് വരുന്നത്. ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചെമ്പങ്കുന്നെ. ചെമ്പങ്കുന്നെ ഒരു ഹിന്ദു ഫിഷർമാനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ചക്കി ചക്കി പിന്നീട് ഈ നോവലിൽ മരണപ്പെടുന്നുണ്ട്. അതിനുശേഷം ചെമ്പങ്കുന്നെ പാപ്പിക്കുഞ്ഞിനെ വിവാഹം ചെയ്യുകയാണ്. ചെമ്പങ്കുനും ചക്കിക്കും അവരുടെ രണ്ട് പേടി മൂത്ത മകളാണ് കറുത്തമ്മ. കറുത്തമ്മ പ്രണയത്തിലാകുന്ന വ്യക്തിയാണ് പരീക്കുട്ടി. പരീക്കുട്ടി ഒരു മുസ്ലിം ആയിരിക്കും, അദ്ദേഹം ഒരു ട്രേഡറാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെങ്കിലും കറുത്തമ്മയുടെ ഫാദർ കറുത്തമ്മയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് പളനി എന്ന ഒരു വ്യക്തിക്കായിരിക്കും. ഓക്കെ, പിന്നെ കറുത്തമ്മയ്ക്ക് ഒരു സഹോദരി കൂടെയുണ്ട്. ചെമ്പങ്കുനിൻ്റെയും ചക്കിയുടെയും യങ്ങർ സിസ്റ്റർ ആയിട്ടുള്ള കുട്ടിയാണ് പഞ്ചമി എന്ന് പറയുന്നത്. ഒരുപാട് ഭാഷകളിലേക്ക് ഈ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാളം നോവൽ എന്നറിയപ്പെടുന്നതും ചെമ്മീൻ തന്നെയാണ്. നിരവധി ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റഷ്യൻ, ഇംഗ്ലീഷ് തുടങ്ങി ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഇതിൻ്റേത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു മൂവി അഡാപ്റ്റേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം കൊമേഴ്ഷ്യലി സക്സസ്ഫുള്ളായി മാറിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ നോവലിൻ്റെ അതേ സെയിം സ്റ്റോറി തന്നെയാണ് ചെമ്മീൻ എന്ന സെയിം ടൈറ്റിലുള്ള മൂവിയും ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ മൂവി കാണുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ വളരെ ക്ലിയർ ആയിട്ട് കഥ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പലർക്കും ഒരുപക്ഷെ അറിയാതിരിക്കുന്ന മൂവി തന്നെയാണ് ഈ ചെമ്മീൻ എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമ്മറി പറയുന്നില്ല, ക്യുക്കായിട്ടുള്ള സമ്മറിയാണ് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇതിനൊരു അനാലിസിസിലേക്ക് ഫോക്കസ് ചെയ്യാം. സമ്മറിയിലോട്ടും അനാലിസിസിലോട്ടും പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസോ കാര്യങ്ങളോ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോവാം. കഥയുടെ ബിഗിനിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കറുത്തമ്മയുടെ ഫാദറായിട്ടുള്ള ചെമ്പൻകുന്ന് അദ്ദേഹം ബോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഫിഷിങ് ചെയ്ത് കിട്ടുന്ന പണമെല്ലാം അദ്ദേഹം സ്വരൂപിച്ച് വെക്കുന്നുണ്ട്. എങ്കിലും പണം തികയുന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനൊക്കെ ചെറിയ രീതിയിലെങ്കിലും അറിയാം, പരീക്കുട്ടി അവിടുത്തെ ഒരു ട്രേഡർ ആയിരിക്കും. അദ്ദേഹം അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള മുസ്ലിം മാനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇദ്ദേഹം പണം കടം വാങ്ങും. ഇവർ തമ്മിൽ ഒരു ഡീലുണ്ടാവും. ഇദ്ദേഹം ഇങ്ങനെ, അതായത് ചെമ്പൻകുന്ന് ബോട്ട് വാങ്ങിയ ശേഷം ഫിഷിങ്ങിന് പോവുകയും ഫിഷ് മുഴുവനായിട്ട് നമ്മുടെ പരീക്കുട്ടിക്ക് വിൽക്കും എന്നായിരുന്നു ഇവർ തമ്മിലുള്ള ഡീല്. ഓക്കെ, ആ ഒരു കരാറിലായിട്ടാണ് ഈ പണം കൊടുക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് പരീക്കുട്ടിയും കറുത്തമ്മയും തമ്മിൽ പ്രണയത്തിലാണ്. അപ്പം കറുത്തമ്മ മുൻപേ ഈ ഒരു കാര്യം പരീക്കുട്ടി അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ബോട്ട് വാങ്ങാൻ പണം വേണം, തന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരി, യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ കറുത്തമ്മയെ ഓർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ പരീക്കുട്ടിയും പണം നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ കയ്യിലുള്ള മുഴുവൻ പണം എടുത്തിട്ട് വിശ്വാസത്തോടുകൂടെ ചെമ്പൻകുന്നിന് കൊടുക്കുകയാണ്. പക്ഷേ ബോട്ട് വാങ്ങിയ ശേഷം ചെമ്പൻകുന്നിന് തിരിച്ചു കൊടുക്കുന്നില്ല, പരീക്കുട്ടി ചതിക്കുകയാണ്. ഓക്കെ, അതോടുകൂടെ തന്നെ പരീക്കുട്ടിക്ക് തൻ്റെ ബിസിനസ് എല്ലാം തകരുകയും തൻ്റെ അടുത്ത് പണമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം മറ്റൊന്ന് നമുക്ക് ഈ നോവൽ കാണാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലായിരിക്കും പരീക്കുട്ടിയും കറുത്തമ്മയും. ഇത് തൻ്റെ അമ്മ, അതായത് ചക്കി, നമ്മുടെ
കറുത്തമ്മയുടെ അമ്മ ചക്കി ഇതിനെക്കുറിച്ച് അറിയുകയും തൻ്റെ മകളോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നൊക്കെയുണ്ട്. ഒരു വുമൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവളുടെ പ്യൂരിറ്റിയും അവളുടെ ആ ഒരു വേർച്യസൊക്കെയാണ്. എന്താ പാടില്ല, ഇതിൽ ഈ മിത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ പറയുന്നുണ്ട് ഒരു ഫിഷർമാൻ്റെ വോത്ത് എന്ന് പറയുന്നത് അവളുടെ അവൻ്റെ ഭാര്യ അവളുടെ അവൻ്റെ ഫിഷർ വുമണ് അവളുടെ വേർച്യു ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പരീക്കുട്ടി മറ്റൊരു മതക്കാർ മറ്റൊരു കമ്മ്യൂണിറ്റിയിലെ ആളാണ്, നീ അവന് വേണ്ടി ഇങ്ങനെ പ്രണയിക്കാൻ പാടില്ല, അത് കടൽ അധികം ഷോറിനെ തന്നെ ദോഷം ചെയ്യും. ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പെട്ടെന്ന് അവരെ വിവാഹം ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ കടലമ്മ കോപിതയാകും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസമൊക്കെ. അപ്പം ഈ നാട്ടുകാർക്കും ഒരു 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 സംസാരിക്കുന്നുണ്ടാവും, ഇയാൾ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടാതെ ഇയാൾ ബോട്ട് വാങ്ങാൻ നടക്കുകയാണ് ചെമ്പങ്കുന്ന് എന്നുള്ളത് ചെമ്പങ്കുന്ന് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ ഇവർ ഷോർ മാസ്റ്റർ എടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. മാത്രമല്ല ഇവർക്ക് രണ്ട് കാര്യങ്ങൾ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇത്തരത്തിൽ ഈ ഒരു ഷോറിൽ താമസിച്ച് ജീവിക്കുന്നവർക്ക് ഇവരുടെ എന്തെങ്കിലും ഇങ്ങനെ പുതിയ ബോട്ടോ കാര്യങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഷോർ മാസ്റ്റർ എടുത്തവർ അവർക്ക് അത് അറിയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഇങ്ങനെ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് വിടുകയും ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ പിന്നീട് ചെമ്പങ്കുന്ന് പുതിയൊരു ബോട്ട് വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് മീനുകൾ കിട്ടുകയാണ്. പക്ഷേ അദ്ദേഹം നൽകിയ വാക്ക് അദ്ദേഹം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. പരീക്കുട്ടിയോട് നൽകിയ വാക്ക് ഇതായിരുന്നു, അദ്ദേഹം പണം നൽകി, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന മീനെല്ലാം പരീക്കുട്ടിക്കായിരിക്കും നൽകുക. അപ്പം അദ്ദേഹത്തിന് കയ്യിൽ ഇപ്പം ബിസിനസ് നടന്നുള്ള ക്യാഷ് ഇല്ല, ആ ക്യാഷാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. കാരണം ഇദ്ദേഹത്തിന് മീൻ അദ്ദേഹത്തിന് കൊടുക്കുന്നുള്ള വാക്ക് നൽകിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇദ്ദേഹം ചതിക്കുകയാണ്, ഇദ്ദേഹം മീൻ കൊടുക്കുന്നതല്ല. ഇദ്ദേഹം മീൻ കൊടുക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ഇത്തരത്തിൽ ബോട്ട് ഇവരുടെ തോണി വരുന്ന സമയത്തൊക്കെ മീൻ എനിക്ക് വിൽക്കുന്നു, പൊന്നുവില തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയാം റൊക്കം ക്യാഷ് ഉണ്ടോ എങ്കിലേ തരുള്ളൂ. അത് കടം വാങ്ങിയ കാര്യമേ അദ്ദേഹം ചിന്തിക്കുന്ന പോലുമില്ല. ശരിക്കും അത് പലിശ അടക്കം തിരിച്ചു കൊടുക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാര്യയോടൊക്കെ. പക്ഷേ അത് ചെയ്യുന്നില്ല. അതേസമയം തന്നെ വീട്ടുകാർക്ക് വലിയ സങ്കടം ഉണ്ടാകും തിരിച്ചു കൊടുക്കാത്തതിൽ. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു കൊടുക്കാൻ ഒട്ടും തയ്യാറാവുന്നില്ല. പിന്നീട് കറുത്തമ്മ മനസ്സിലാക്കുന്നുണ്ട് അവളിങ്ങനെ പരീക്കുട്ടിയുമായി പഠനത്തിൽ അവൻ പാടില്ല, അത് കരയും, അതുപോലെ തന്നെ ഇവരെല്ലാവരും അത് ദോഷം ചെയ്യും, അത് കടലമ്മ പൊറുക്കാത്ത കാര്യമാണെല്ലാം മനസ്സിലാക്കുകയും ഇവൾ അങ്ങനെ. പിന്നീട് പളനി എന്ന ഒരു വ്യക്തിയുടെ ആലോചന വരികയാണ് നമ്മുടെ കറുത്തമ്മയ്ക്ക്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ആരും ഉണ്ടാവില്ല, മറ്റൊരു ഷോറിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും പളനി. ഇദ്ദേഹത്തെ കാണുകയും മിടുക്കനായിട്ട് തോന്നുകയും നമ്മുടെ ചെമ്പൻ കുഞ്ഞ് ഇദ്ദേഹത്തെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയും അങ്ങനെ വിവാഹം ആലോചിക്കുകയും ചെയ്യണം. ഇവിടെ കറുത്തമ്മയുടെ സമ്മതം പോലും ചോദിക്കുന്നില്ല യഥാർത്ഥത്തിൽ തൻ്റെ ഫാദർ തന്നോട്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചിട്ടുണ്ടാവും, പളനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. അപ്പം ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെയും മുന്നോട്ട് പോകാം എന്നും അദ്ദേഹത്തിനൊരു ചിന്തയുണ്ടാവും. പക്ഷേ അത് നടക്കുന്നില്ല. വിവാഹത്തിനുടനെ തന്നെ കറുത്തമ്മയ്ക്കും ഈ ഒരു ഷോറ് വിട്ട് പോകണമെന്നായിരിക്കും. കാരണം തൻ്റെ മനസ്സിൽ മുഴുവനായിട്ട് പരീക്കുട്ടിയാണ്. പരീക്കുട്ടിയാണെങ്കിൽ ഈ വിവാഹം നടന്നതിന് ശേഷം വളരെ തകർന്ന് മാനസികമായിട്ട് വളരെ സങ്കടത്തിലായി പോകുന്നൊരവസ്ഥയാണ്. പിന്നീട് വിവാഹശേഷം പരീക്കുട്ടിയെ താൻ പതിയെ മറന്നു എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും വളരെ സന്തോഷത്തോടുകൂടെ പളനിയുടെ കൂടെ ജീവിക്കുകയാണ്. അവർക്കൊരു പെൺകുട്ടി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എങ്കിലും പളനിയുടെ ആ ഒരു ഷോറിൽ കരയിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ പറയും തൻ്റെ ഭാര്യ പിയച്ചവളാണ്, ഇപ്പോഴും അവൾക്ക് പരീക്കുട്ടിയുടെ ഒരുപക്ഷെ ബന്ധം ഉണ്ടായേക്കാം. കുട്ടി ഉണ്ടാകുമ്പോൾ പോലും ആളുകൾ പറയുന്നുണ്ട് കുട്ടിക്ക് പരീക്കുട്ടിയുടെ അതേ ചായയാണ്, ചിലപ്പോൾ അവൻ്റെ കുട്ടിയായിരിക്കാം. എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം പക്ഷേ എങ്കിലും പളനി നമ്മുടെ കറുത്തമ്മയെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ചെമ്പങ്കുന്നിൻ്റെ ഭാര്യ ചക്കി മരണപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ കറുത്തമ്മ അറിയുന്നില്ല. അങ്ങനെ പിന്നീട് കഥ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഭാര്യ മരണപ്പെട്ട ശേഷം നമ്മുടെ ചെമ്പങ്കുന്ന് മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. ചെമ്പങ്കുന്നിൻ്റെ വിവാഹം ചെയ്യുന്നത് പാപ്പിക്കുഞ്ഞിനെയായിരിക്കും. പാപ്പിക്കുഞ്ഞിൻ്റെ മകനും കൂടെ ഉണ്ടാവും. എന്നാൽ പാഞ്ചമിയുമായിട്ട് ഇവർ നല്ല ഒരു സുഖത്തിലായിരിക്കില്ല. പാഞ്ചമിക്കൊട്ടും ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പിന്നീട് ചെമ്പങ്കുന്നിന് ചക്കിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം നോവലിൻ്റെ അവസാന ഭാഗത്തേക്ക് അദ്ദേഹം വല്ലാതെ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പിന്നീട് പാഞ്ചമി തൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് തനിക്ക് തൻ്റെ സഹോദരിക്ക് കുട്ടിയുണ്ടായിട്ടുള്ളതും ഒക്കെ അറിയുന്നത്. ഇതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ കറുത്തമ്മ പേച്ച് പോയവളാണെന്നൊക്കെ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവിടെ പാഞ്ചമിയും
കറുത്തമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പരീക്കുട്ടി എന്നെക്കുറിച്ച് ചോദിക്കാറുണ്ടോ, ഇപ്പോഴും പാട്ടുകൾ പാടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇപ്പം ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് പള്ളിയുടെ കൂടെ ജീവിക്കുന്നതെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോഴും പരീക്കുട്ടി ഉണ്ടാവും. ഇതെല്ലാം പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും നമ്മുടെ പളനി. അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് അവൻ ഇപ്പോഴും ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൾ തുറന്ന് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നീട് കടലിലേക്ക് പോവുകയാണ്. കടലിലേക്ക് പോവുകയും വലിയ സ്റ്റോമും അതുപോലെ ഒരു ചുഴലിയൊക്കെ വന്നിട്ട് അദ്ദേഹം അതിൽ പെട്ട് അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. അതേസമയം തന്നെ പരീക്കുട്ടി നമ്മുടെ കറുത്തമ്മയെ കാണാൻ വരികയും അവർ തമ്മിൽ ഒന്നിച്ചിരിക്കുകയും പിന്നീട് അവരും മരണപ്പെടുകയാണ്. അതായത് ഇവിടെ പരീക്കുട്ടി, അതായത് ഈ ഒരു മിത്ത് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം കടലിലേക്ക് പോകുന്നു, എന്നാൽ തൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും പരീക്കുട്ടിയുണ്ട് എന്ന് പറയുകയും ഈ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം കടലിലോട്ട് പോകുന്നു, പിന്നീട് ഇവർ തമ്മിൽ പരസ്പരം കാണുന്നു, പരീക്കുട്ടിയും കറുത്തമ്മയും തമ്മിൽ കാണുന്നു, അദ്ദേഹം അവിടെ മരിക്കുന്നു. പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ബോഡിയും കരയ്ക്ക് രണ്ടുപേരും കെട്ടിപ്പിടിച്ച രീതിയിൽ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും കാണപ്പെടുന്നത്, പരീക്കുട്ടിയും കറുത്തമ്മയും. ഓക്കെ, അപ്പം നോവലിൽ ഒരു വളരെ ട്രാജിക് ആയിട്ടുള്ള എൻഡാണ് ഉണ്ടാകുന്നത്. എല്ലാവരും മരണപ്പെടുകയാണ്. ഇതിൽ ചക്കി ഓൾറെഡി മരണപ്പെട്ടു, അതുപോലെ തന്നെ ചെമ്പങ്കുനിന് ആകെ ഭ്രാന്തമായൊരവസ്ഥയായി മാറുകയാണ്. പിന്നെ നമ്മുടെ കറുത്തമ്മയും പരീക്കുട്ടിയും മരണപ്പെട്ടു, അതുപോലെ പളനി കടലിൽ പോയി അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് പാഞ്ചമി നമ്മുടെ കറുത്തമ്മയുടെയും പളനിയുടെയും കുട്ടിയെ എടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പം അത്തരത്തിൽ ഒരു വലിയ ട്രാജിക് എൻഡോട് കൂടിയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. അപ്പം നോവലിൻ്റെ അവസാന ഭാഗത്തേക്ക് തന്നെ പളനിക്ക് അദ്ദേഹത്തിന് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഇവളെ വിവാഹം ചെയ്തതുകൊണ്ട് പല ആളുകളും പറയുന്നുണ്ട് അവൾ പിഴച്ചു പോയ പെണ്ണാണ്, അതുകൊണ്ട് അവർ നിന്നെ തലയിൽ കെട്ടി വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പളനി അത്ര അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ന് സ്ഥിരമായി പോകുന്ന വള്ളത്തിൽ നിന്നും അദ്ദേഹത്തിന് അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ജോലി ഇല്ലാതാവുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അദ്ദേഹം ചൂണ്ടയിടാൻ മറ്റേ ആരണികളൊക്കെ വള്ളമെടുത്ത് ചൂണ്ടയിടാൻ പോവുകയായിരിക്കും. പിന്നീട് അങ്ങനെ ചെറിയ രീതിയിൽ പണം ഉണ്ടാക്കി അദ്ദേഹം ചെറിയൊരു വള്ളമെടുക്കും. ഈ വള്ളമെടുത്തിട്ടായിരിക്കും അവസാനം ഇദ്ദേഹം ഇങ്ങനെ കടലിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡാണ് ഈ ഒരു നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതിലത്തെ മിത്താണ് വളരെ പ്രധാനമായിട്ടുള്ളത്. സോ ഈ ചാസ്റ്റിറ്റി അബൌട്ട് ദ വുമൺ, ഈ ഫിഷർ വുമൻ്റെ ചാസ്റ്റിറ്റിയെക്കുറിച്ചുള്ള ആ ഒരു മിത്ത്, അത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് പറയപ്പെടുന്നത് ആദ്യ മുക്കുവൻ, ഒരു പക്ഷേ ആദ്യത്തെ മുക്കുവൻ എന്നായിരിക്കാം. ആദ്യ മുക്കുവൻ ഒരിക്കലും ഇങ്ങനെ കടലിലോട്ട് പോവുകയും അദ്ദേഹം വലിയൊരു സ്റ്റോമിൽ അകപ്പെടുകയും എന്നാൽ കടലമ്മ അദ്ദേഹത്തെ സേവ് ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷോറിൽ തൻ്റെ ചാസ്റ്റിറ്റിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിർച്വസായി നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നതുകൊണ്ട് കടലമ്മ തന്നെ സേവ് ചെയ്തതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തൻ്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് സ്ത്രീ കരയിലിരിക്കുന്ന സ്ത്രീകൾ അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. കറുത്തമ്മനോട് പളനി ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ, നീ പേച്ചു പോയവളാണ് എന്നുള്ളൊക്കെ പറയുന്ന സമയത്ത് ഇവൾ പറയുന്നുണ്ട്, എനിക്കറിയാം അങ്ങയുടെ ജീവൻ എൻ്റെ കയ്യിലാണ്, ഒരു മിത്തിൻ്റെ ഒരു റെഫറൻസായിട്ട് അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നോവലിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംബോൾ എന്ന് പറയുന്നത് ഒന്ന് സി ആണ്, അതുപോലെ തന്നെ അരുന്ധതി സ്റ്റാറും. സി തുടക്കത്തിൽ ഇവരുടെ ചൈൽഡ്ഹുഡിൽ പ്രണയിച്ച് നടക്കുന്ന സമയത്തൊക്കെ വളരെ കാമാണ്, വിവാഹം ചെയ്യുന്ന സമയത്ത് വളരെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് വെയ്സും അങ്ങനെ കാറ്റും ഒരു വല്ലാത്ത ഒരു തിരമാല ഇങ്ങനെ അടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം ടുവാർഡ്സ് എൻഡിലേക്ക് നമുക്ക് വളരെയധികം വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വീസും സ്ട്രോമും എല്ലാമായിട്ട് ഒരു അത്തരത്തിലൊരു സീയാണെന്ന് കാണാൻ സാധിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംബോൾ തന്നെയാണ്. അതുപോലെ തന്നെ അരുന്ധതി സ്റ്റാർ കാണിക്കുന്നത്, അതിലൂടെ കാണിക്കുന്നത് ചാസ്റ്റിറ്റിയാണ്. വളരെ പ്രധാനമായിട്ട് ഈ ഒരു നോവലിലൂടെ അദ്ദേഹം ഫിഷർമാൻ്റെ ലൈഫാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബിലീഫ്സ്, കസ്റ്റംസ്, റിഷ്വൽസ്, ഇത്തരത്തിലുള്ള ഡേ ടു ഡേ ലൈഫും ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു നോവലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു നോവലിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയാം വളരെ ചെറിയ സമ്മറി മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയ രൂപത്തിലെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.